ഷെഫുള്ള ഷെഫ് കിങ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് വീട്ടിലായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അത് വിക്കിപീഡിയ കണ്ട ഇൻഫോർമേഷൻ ആണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് സാക്ഷ ഷെഫുള്ള തന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. കൊല്ലം ചിക്കൻ സുരേഷ് പിള്ള അദ്ദേഹം വെയിറ്ററായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പയ്യെ പയ്യെ ഗ്രേഡ് 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 കയറി ഷെഫായിട്ടാണ് ഇവിടെ നിന്ന് പോയത്. കടുകിൻ്റെ ഫീൽ വന്നില്ലേ? കടുകൊണ്ട് ഉണ്ടല്ലോ, കടുക് ഓടി പഞ്ഞെടുക്കുക. ഷെഫിൻ്റെ ഹോട്ടലിനേക്കാൾ കൂടുതൽ നല്ല ടേസ്റ്റ്. അതൊക്കെ അവിടെ നിർമ്മാണം മാത്രമേ കൊള്ളാവുള്ളു ഷെഫിൻ്റെ. ഷെഫിൻ്റെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ചിക്കൻ കറിയും ചിക്കൻ കറിയും ഒന്ന് പഠിച്ചില്ലെന്ന് ഞാൻ തോന്നുന്നു. ഇത് ഹോട്ടൽ ഷെഫ് കിങ്. ഞങ്ങളിന്ന് കൊല്ലത്താണ്. ഇവിടെയാണ് നമ്മൾ സുരേഷ് പിള്ള അല്ല അല്ലെങ്കിൽ ഷെഫ് ഉള്ള വെയിറ്ററായിട്ട് പുള്ളി ജോലി ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഇദ്ദേഹം ഇവിടെ വെച്ച് തന്നെ വെയിറ്ററിൽ നിന്ന് ഷെഫിലേക്ക് പ്രൊമോഷൻ ആകുകയും എന്നിട്ടാണ് ഇദ്ദേഹം ഇവിടെ നിന്ന് കോഴിക്കോട് അടുത്ത് ജോലിക്ക് പോയത്. നമ്മൾ സാക്ഷാൽ ഫിഷ് നിർമ്മാണം കണ്ടുപിടിച്ച ആൾ അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് ഇപ്പോൾ പുള്ളി എസ് ക്ലാസ്സിലൊക്കെയാണ് യാത്ര ചെയ്തത്. 1993 പുള്ളി ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ഷെഫുള്ള ഷെഫ് കിങ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് വെയിറ്ററായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അത് വിക്കിപീഡിയ കണ്ട ഇൻഫോർമേഷൻ ആണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് സാക്ഷാൽ ഷെഫുള്ള തന്നെ കമൻറ്റ് ചെയ്യുന്നത്. പുള്ളി ചെറുപ്പത്തിൽ അണ്ടർ 18 ചെസ് പ്ലെയർ ആണെന്നും പുള്ളിയുടെ ഹാർഡ് വർക്ക് ഡെഡിക്കേഷൻ പല സ്ഥലത്ത് കേരളത്തിൽ പലയിടത്തും ബാംഗ്ലൂരും അവസാനം ലണ്ടനിലും ജോലി ചെയ്ത് BBC മാസ്റ്റർ ഷെഫ് പ്രോഗ്രാമിൽ പുള്ളി നമ്മുടെ കേരള ഫിഷ് കറി പ്രസൻറ്റ് ചെയ്തായിരുന്നു. ആ പ്രൊഡക്റ്റാണ് ഇപ്പോൾ നിർമ്മാണയാണ് പുള്ളി മാർക്കറ്റ് ചെയ്യുന്നത്. പുള്ളിക്ക് ഇപ്പോൾ ബാംഗ്ലൂരും കൊച്ചിയിലും ബ്രാഞ്ച് ഉണ്ട്, ഷെഫുള്ള റെസ്റ്റോറൻ്റ് ഉണ്ട്. ദോഹയിലും വേറെ പല രാജ്യങ്ങളിലും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിർമ്മാണം നല്ല ടേസ്റ്റുള്ള നല്ല മസ്റ്റായ ഡിഷസാണ്. ഞങ്ങളവിടെ പോയിരുന്നു. നിർമ്മാണം അപ്പോൾ മസ്റ്റ് ആയാണ് ആരെങ്കിലും ആ ഏരിയയിൽ പോകാൻ ട്രൈ ചെയ്തിട്ട് പോവുക. ഇച്ചിരി കോസ്റ്റ്ലി ആണ്, അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ ഷെഫുള്ള വീട്ടിലായ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ വന്ന് ഫുഡ് കഴിക്കാൻ വന്നേക്കുകയാണ്. കൊല്ലം ചിക്കൻ അപ്പോൾ ഷെഫുള്ള അദ്ദേഹം സുരേഷ് പിള്ള അദ്ദേഹം വെയിറ്ററായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പയ്യെ പയ്യെ ഗ്രേഡ് 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 കയറി ഷെഫായിട്ടാണ് ഇവിടെ നിന്ന് പോയത്. ഈ കൊല്ലം ചിക്കൻ കറിയുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കട്ടെ. അപ്പോൾ കൊല്ലം ചിക്കൻ കറിയുടെ ടേസ്റ്റ് എന്താണെന്ന് അറിയാം. കൊല്ലത്ത് വന്ന കൊല്ലം ചിക്കൻ കറി കഴിച്ചില്ലെങ്കിൽ നല്ലതല്ലല്ലോ. കൊള്ളാം, ബാഡില്ല. ചെറിയ മസാലയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എക്സ്ട്രാ ഓർഡർ ചെയ്യുന്നതുമില്ല. കൊള്ളാം. ബീറ്റ് പൊറോട്ട ശരീരത്തിന് ഏറ്റവും നല്ല പൊറോട്ട. കൊല്ലം ചിക്കൻ കറി നല്ല ചൂടുണ്ട്. നല്ലൊരു ഫീല്. കടുകിൻ്റെ ഫീൽ വന്നില്ലേ? കടുകൊണ്ട് ഉണ്ടല്ലോ, കടുക് ഓടി പഞ്ഞെടുക്കുക. കടുകുണ്ട്, പച്ചമുളക് ഉണ്ട്, മസാല ആണെങ്കിലും പാക. ചൂടുള്ള കുറവോ അങ്ങനെയൊന്നുമില്ല. ഫ്രൈ ഫ്രൈ തേങ്ങ കൊണ്ട് കിട്ടും, നല്ല നല്ല കുരുമുളക് കിട്ടുന്നുണ്ടോ? അടിപൊളി കിട്ടുന്നത്. എന്നാലും ഇവിടുത്തെ ടേസ്റ്റ് തന്നെ വേരിയേഷൻ വരില്ല. ഇവിടെ തന്നെയാണല്ലോ ഷെഫുള്ളി പഠിച്ച് വലിയ ആളായത്. നല്ല ഒറിജിനൽ മീവാണ്, ഉള്ളിൽ തോന്നിയിരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ഉണ്ടോ? ഇങ്ങനെയുണ്ട്. നാട്ടിലെ ചിക്കൻ റോസ്റ്റ് കിട്ടും ചെറിയ ചിക്കൻ കറിക്കാൻ. കുറച്ച് ഡിഷസൊക്കെ ഉള്ളു ഇവിടെ. കൊള്ളാം, നന്നായിട്ട് കൊടുത്താൽ മതി. ഷെഫിൻ്റെ ഹോട്ടലിനേക്കാൾ കൂടുതൽ നല്ല ടേസ്റ്റ്. അതൊക്കെ അവിടെ നിർമ്മാണം മാത്രമേ കൊള്ളാവുള്ളൂ ഷെഫിൻ്റെ. ഷെഫിൻ്റെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ചിക്കൻ കറിയും ചിക്കൻ കറിയും ഒന്നും പഠിച്ചില്ലെന്ന് തോന്നുന്നു. കസ്റ്റമർ സർവീസ് എല്ലാ ആൾക്കാരിലും എത്തുന്നില്ല. പക്ഷെ ഫുഡ് കൊള്ളാം, കൊള്ളാം, ഫുഡ് കൊള്ളാം, നീറ്റാണ്. ഷെഫിൻ്റെ റെസ്റ്റോറൻറ്റൊക്കെ ടേസ്റ്റ് ഉണ്ട്. എക്സെപ്റ്റ് നിർമ്മാണം വിക്കി ഇൻഫോർമേഷൻ ചതിച്ചില്ല. ഞങ്ങൾ ഇവിടുത്തെ മാനേജറോട് ചോദിച്ചപ്പോൾ ഷെഫുള്ള പണ്ട് ഇവിടെ വെയിറ്ററായിട്ട് ജോലി ചെയ്തതാണ്, അദ്ദേഹം അവസാനം ഷെഫായിട്ടാണ് ഇവിടെ നിന്ന് പോയതെന്ന് പറഞ്ഞു. ആ വിക്കിപീഡിയയിൽ ആ ഒറ്റ ഇൻഫർമേഷൻ കണ്ടാണ് ഞങ്ങൾ വന്നത്. നെറ്റിൽ വേറെ ഇടത്തും കണ്ടില്ല. നല്ല ഫുഡ്. കുറേ നാളായൊരു ചിലപ്പോൾ തമ്മിൽ നോൺ വെജ് കഴിക്കുമ്പോൾ സംതൃപ്തി വരാറില്ല. സംതൃപ്തി വന്നു. കൊല്ലത്തുള്ള ബിഷപ്പ് ജെറോം നഗറിൽ ഒരു കോംപ്ലക്സിനകത്താണിത്. ഇങ്ങനത്തെ വെറൈറ്റി സ്ഥലങ്ങൾ തേടിപ്പോകാൻ നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇൻട്രസ്റ്റ് ഉള്ളത് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ കസിൻസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ. നല്ല ഫുഡായിരുന്നു. Ayurveda is all about maintaining inner balance, and any Ayurvedic medicine is only as good as the quality of raw materials used and quality of process followed. Human wellness, authentic raw materials, authentic process, authentic Ayurveda.